ഇവിടെ നോക്കുന്നത് സിനാപ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഇറ്റ് ഈസ് എ ജംഗ്ഷൻ. ഓക്കെ, നോർമലി രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ഒരു ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്, ഇതൊരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് ഡോബാണെന്ന് വിചാരിക്കും. നമ്മൾ പറഞ്ഞു ആക്സണൈറ്റിൻ്റെ ടിപ്പിൽ ഒരു ബൾബ് പോലത്തെ പോർഷൻ ഉണ്ടെന്ന് അല്ലേ. ഇത് സിനാപ്റ്റിക് നോബാണെങ്കിൽ ഇതും വേറൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും ആയിരിക്കും അടുത്തുണ്ടാവല് അല്ലേ. അങ്ങനെ രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതൊരു ന്യൂറോൺ അല്ലേ, ഇതൊരു ന്യൂറോണിൻ്റെ എന്താണ്, സിനാപ്റ്റിക് നോബാണ് അല്ലേ. ഇങ്ങനെ ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും വേറൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും അവർ തമ്മിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബും വേറൊരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും ഈ ഒരു കേസിൽ അങ്ങനെയാണ്, രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും രണ്ട് ന്യൂറോൺസ് മാത്രം തമ്മിലുള്ള ജംഗ്ഷൻ ആയിരിക്കുമോ ഈ സിനാപ്സ്? അല്ല, വേറെയുണ്ട്. അതേതൊക്കെയാണ്? ഇറ്റ് ക്യാൻ ബി എ ന്യൂറോൺ ആൻഡ് എ ന്യൂറോൺ. ഒരു ന്യൂറോണ് വേറൊരു ന്യൂറോണും തമ്മിലുള്ള ജംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ന്യൂറോണും വേറൊരു മസിൽ സെല്ലും. ഓക്കെ, ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും തമ്മിലുള്ള ജംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലുള്ള ജംഗ്ഷൻ ആവാം. അപ്പം ഇവിടെ ഈ മൂന്ന് ടൈപ്സ് ഓഫ് സിനാപ്സിസ് ആണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിനാപ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് മൂന്ന് എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഒരു ന്യൂറോണും വേറൊരു ന്യൂറോണും തമ്മിലുള്ള ജംഗ്ഷൻ. സെക്കൻഡ്, ഒരു ന്യൂറോണും, ഇതൊരു മസിൽ സെല്ലാണ്, നമ്മളുടെ സ്കെലിറ്റൽ മസിലാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും തമ്മിലുള്ള ജംഗ്ഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു ഗ്ലാൻഡുലാർ സെല്ലും തമ്മിലുള്ള ജംഗ്ഷൻ ആവാം. ഓക്കെ, ഇപ്പം നിങ്ങളിങ്ങനെ കുറേ നേരം കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക, അപ്പം നമുക്ക് കൈ വേദനിക്കും അല്ലേ. അങ്ങനെ കൈ വേദനിക്കുമ്പോൾ നമുക്കിത് നിവർത്താൻ തോന്നില്ലേ? അപ്പം അങ്ങനെ കൈ വേദനിക്കുക, അവിടെ പെയിൻ എന്ന് പറയുന്ന ഒരു സെൻസ് ഉണ്ടായപ്പം, അപ്പോൾ അവിടെയുള്ള മസിൽ സെല്ലും ആയിട്ടുള്ള നമ്മളുടെ ഈ ന്യൂറോണിലുള്ള ഈ ജംഗ്ഷനിലൂടെയാണ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ആയത്. അപ്പോൾ ബ്രെയിൻ പറയാണ് കൈ നിവർത്തിക്കോളൂ, അപ്പം നമ്മൾ എന്ത് ചെയ്യും, കൈ നിവർത്തും. അപ്പോൾ അവിടെ നമ്മുടെ ന്യൂറോണും മസിൽ സെല്ലും തമ്മിലുള്ള ജംഗ്ഷനിലൂടെയാണ് ഇമ്പൾസസ് പോയത് അല്ലേ. അപ്പം സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. ഓക്കെ, അപ്പം സിനാപ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഈ ജംഗ്ഷൻസിലൂടെ എങ്ങനെയാണ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ആവുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മളുടെ ന്യൂറോണിലൂടെ ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ട്, നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് സിഗ്നൽസ് ആയിട്ടാണ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ആവുന്നതെന്ന് അല്ലേ. അപ്പം ഈ ഇലക്ട്രിക് ഇമ്പൾസസ് ആയിട്ട് വരുന്നിട്ടുള്ള ഈ ഒരു മെസ്സേജസ്, ഈ ഇമ്പൾസസ് ഫൈനലി നമ്മളുടെ ആക്സോണിൻ്റെ ടിപ്പിലെത്തുമ്പോൾ, നമ്മളുടെ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ എത്തുമ്പം അവർ എക്സൈറ്റഡ് ആവും. അവർ എക്സൈറ്റഡ് ആയിട്ട് അവരെന്താണ് ചെയ്യൽ, നമ്മൾ പറഞ്ഞു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ആര് റിലീസ് ചെയ്യും? നമ്മളുടെ സിനാപ്റ്റിക് നോബ് റിലീസ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മളുടെ ഇമ്പൾസസ്, ഇതൊരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബാണെന്ന് വിചാരിക്കാം, ഇത് ആക്സോണാണ്. ആക്സോണിൽ നിന്ന് ആക്സോണൈറ്റ്സിലൂടെ വന്ന് നമ്മളുടെ സിനാപ്റ്റിക് നോബിൽ ഇമ്പൾസസ് എത്തുമ്പം ഇമ്പൾസസ് എന്ത് ചെയ്യും? ചില കെമിക്കൽ സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇവിടെ എത്തുമ്പം, ഇവിടെ കണ്ടോ ഈ വെസിക്കിൾസിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും? ഇത് റിലീസ് ചെയ്യും. ആക്സോണൈറ്റ്സിൻ്റെ ടിപ്പിൽ നമ്മളുടെ ഈ ഇമ്പൾസസ് എത്തുമ്പം ഈ സിനാപ്റ്റിക് നോബ് ചില കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ജംഗ്ഷനെ നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഈ ഒരു സ്പേസിന്, ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആവും. അപ്പം തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്, ഓക്കെ, ഡെൻഡ്രൈറ്റിലുള്ള ഈ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും? ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സ്വീകരിക്കുന്നതോടുകൂടി അവർ എക്സൈറ്റഡ് ആവും. അപ്പം ആ കെമിക്കൽ മെസ്സേജ് പിന്നെ എന്താവും? ഇലക്ട്രിക് ഇമ്പൾസസ് ആവും. പിന്നെ അതിലൂടെ പാസ് ചെയ്യും, അത് ആ ന്യൂറോണിലൂടെ പാസ് ചെയ്ത് അതിൻ്റെ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ പിന്നെയും ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ആവും, അത് അടുത്ത ന്യൂറോണിലേക്ക് കൈമാറും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇമ്പൾസസ് എന്താവുന്നത്, ട്രാൻസ്മിറ്റഡ് ആവുന്നത്. ക്ലിയർ? അപ്പം നമ്മളുടെ ന്യൂറോൺസിൻ്റെ സിനാപ്റ്റിക് നോബിൽ ഈ ഇമ്പൾസസ് എത്തുമ്പം
അവർ എക്സൈറ്റഡ് ആവും, അവർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. എവിടേക്ക്? സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക്. ഇങ്ങനെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്സ് റിസീവ് ചെയ്യും. നമ്മൾ ഡെൻഡ്രൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഇമ്പൾസസിനെ അഡ്ജസൻറ്റ് സെല്ലിൽ നിന്ന് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ? നമ്മളുടെ ഡെൻഡ്രൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ അല്ലേ. അപ്പം അഡ്ജസൻറ്റ് ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബിൽ നിന്ന് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ നമ്മളുടെ ഡെൻഡ്രൈറ്റ്സ് റിസീവ് ചെയ്യും. അങ്ങനെ റിസീവ് ചെയ്യുമ്പം അവർ എക്സൈറ്റഡ് ആകും. അപ്പം അവരെന്ത് ചെയ്യും? ഈ കെമിക്കൽ മെസ്സേജിന് അവർ ഇലക്ട്രിക്കൽ ഇമ്പൾസാക്കി മാറ്റും. ആ ന്യൂറോണിലൂടെ അത് പാസ് ചെയ്യും. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇമ്പൾസസ് പാസ് ചെയ്ത് നമ്മളുടെ ബ്രെയിനിലെത്തുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കുറേ നേരമായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലേ. ഏതൊക്കെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്? അസറ്റൈൽ കോളിൻ ആൻഡ് ഡോപ്പമൈൻ ആർ എക്സാമ്പിൾസ് ആണ്. ഇത് രണ്ട് എക്സാമ്പിൾസ് ആണെന്നുള്ളൂ, വേറെയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് അസറ്റൈൽ കോളിൻ ആൻഡ് ഡോപ്പമൈനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. ഇത് രണ്ടും എന്താണ്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് രണ്ട് എക്സാമ്പിൾസ് ആണ്. അപ്പം എക്സാമിനൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് രണ്ട് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ അസറ്റൈൽ കോളിൻ ആൻഡ് ഡോപ്പമൈൻ, ഒന്ന് അസറ്റൈൽ കോളിൻ, രണ്ട് ഡോപ്പമൈൻ. ഓക്കെ, ഇതാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. അപ്പം ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടേക്കാണ് റിലീസ് ചെയ്യുന്നത്? നമ്മളുടെ സിനാപ്സിലൂടെയാണ് അല്ലേ. അപ്പം ഈ സിനാപ്സിലൂടെ ഇങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മളുടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസിൻ്റെ സ്പീഡ് കൂട്ടാനും അതിനെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ സിനാപ്സ്, അതായത് രണ്ട് ന്യൂറോൺസിൻ്റെ, അല്ലെങ്കിൽ ഒരു മസിൽ സെല്ലിൻ്റെയും ഒരു ന്യൂറോണിൻ്റെയും, അല്ലെങ്കിൽ ഒരു മസിൽ സെല്ലിൻ്റെയും ഒരു ഗ്ലാൻഡുല സെല്ലിൻ്റെയും തമ്മിലുള്ള ഈ ഒരു ജംഗ്ഷൻ, ഈ സിനാപ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഇമ്പൾസസിൻ്റെ സ്പീഡ് കൂട്ടുന്നതും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്? അതിനെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിനാപ്സ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇമ്പൾസസിനെ ഡയറക്റ്റ് ചെയ്യാനും അതിൻ്റെ സ്പീഡ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാം വിനർ, ക്രാക്ക് യുവർ എക്സാംസ് വിത്ത് എക്സാം വിനർ ആൻഡ് ബി എ ട്രൂ വിനർ.